എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതാണ്. കാരണം ഇപ്പോൾ തെളിവിൻ്റെ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, ഇവിടെ ബഹുമാനപ്പെട്ട സുബൈർ പി ഡി എക്കൽ പ്രസംഗിച്ചു പോയപ്പോൾ പറഞ്ഞു തെളിവുകൾ ഹാജരാക്കണം, ഈ മതവിമർശനം നടത്തുന്ന ആളുകൾ തെളിവുകൾ ഹാജരാക്കി വേണം പറയാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഖുറാൻ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഖുറാൻ എന്നല്ല മതഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ശ്രീരാമൻ്റെ കാര്യം തന്നെ ശ്രീരാമൻ ശംഭുകൻ എന്ന് പറയുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മനുഷ്യനെ തലകീഴായി തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴുത്തുവെട്ടി കൊന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സമീപനമാണോ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ പരിശോധന, എൻ്റെ പരിശോധനയിൽ അത്ര ഒരു നിരീക്ഷണങ്ങളൊന്നും നമുക്ക് ഖുറാനിൽ നിന്ന് കിട്ടുന്നില്ല. ഖുറാനിലെ 9-ാം അധ്യായത്തിലും ഖുറാനിലെ 2-ാം അധ്യായത്തിലും ഖുറാനിലെ 5-ാം അധ്യായത്തിലും ഒക്കെ ബഹുദൈവ വിശ്വാസികളെ കൊല്ലുക, അവരെ പതിയിരുന്ന് ആക്രമിക്കുക, അവരെ പിരടിക്ക് വെട്ടുക മുതലായ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ സംശയം പല ഉസ്താദന്മാരോടും മതപുരോഹിതരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മതഗ്രന്ഥത്തിൽ മനുഷ്യത്വപരമായ സമീപനങ്ങളല്ലേ സ്വീകരിക്കേണ്ടത്? മനുഷ്യ സ്നേഹമല്ലേ വിളമ്പേണ്ടത്? ദൈവം ഏറ്റവും സ്നേഹത്തിൻ്റെ നിറകടമാണെന്ന് പറയുകയും ദൈവത്തിൻ്റെ മതഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ സംഭവങ്ങൾ കടന്നുകൂടുകയും ചെയ്ത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ കാലഘട്ടത്തിൽ ചില സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയതാണ്, അത് അങ്ങനെയാണെന്നുള്ള ഒരു വിശദീകരണം, ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദൈവം ഇതെല്ലാം മുൻകൂട്ടി സംവിധാനം ചെയ്ത ദൈവം മനുഷ്യരെ യുദ്ധപ്രവർത്തനാക്കുന്നതിന് വേണ്ടി ഇത്തരം സംഭവങ്ങൾ എഴുതി വെക്കുന്നത് സാമൂഹ്യവിരുദ്ധമായ സംഗതിയായിട്ടാണ് നമുക്ക് ഗണിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു പിന്തുടർച്ചയാണ് ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആധുനിക സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ കാലഘട്ടത്തിൽ മാത്രം സംഭവിച്ച, അതായത് മുഹമ്മദ് നബിക്ക് എതിരെ വന്ന ആക്രമണങ്ങൾക്കെതിരെ മാത്രം ഉണ്ടായ ഒരു സംഭവമാണെങ്കിൽ ആ കാലഘട്ടത്തിന് ശേഷം അത് പരിഷ്കരിക്കപ്പെടേണ്ട സംഗതിയല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഖുർആനിൽ വെട്ടാനും കുത്താനും കൊല്ലാനും പതിരുന്ന് ആക്രമിക്കാനും എല്ലാം ഒരുപാട് വചനങ്ങൾ 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഉള്ളുണ്ട്. അതിൽ മാത്രം അത് അക്കാലഘട്ടത്തിലത്തേതാണെങ്കിൽ അത് പരിഷ്കരിക്കേണ്ടതെന്നാണ് സിദ്ദീഖ് സാഹിബിൻ്റെ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ്, വളരെ വിനീതമായി എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ്റെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും, അതൊന്ന് വായിച്ചു നോക്കിക്കൂടെ എന്നാണ്. വളരെ വിനീതമായി സിദ്ദീഖ് സാഹിബ് ആത്മാർത്ഥമായി പരിശുദ്ധ ഖുർആനിലെ മലയാള പരിഭാഷ വായിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞത് മുഴുവനും കാപട്യമാണ്, പച്ചക്കള്ളമാണ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞത് ആത്മാർത്ഥത കൊണ്ടാണ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഈ കൊട്ടേഷൻസ് പല സ്ഥലത്തുനിന്നും വായിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ മലയാള പരിഭാഷ ഒരു തവണ വായിച്ചാൽ മലയാള പരിഭാഷ പരിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം മുതൽക്ക് പരിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായത്തിലെ 114-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനം വരെയുള്ള വചനങ്ങൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ സിദ്ദീഖ് സാഹിബ് ഒരിക്കലും ഈ കാര്യം പറയുകയില്ലായിരുന്നു എന്നത് പച്ചയായ സത്യമാണ്. ഇത് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ കയ്യിലെത്തിക്കൊണ്ടാണ്, തികച്ചും ആത്മാർത്ഥതയോടുകൂടി തന്നെ. ഈ വിഷയത്തിൽ വേണമെങ്കിൽ സിദ്ദീഖ് സാഹിബിന് പിന്നീട് നമുക്ക് സംസാരിക്കാം, യാതൊരു കുഴപ്പമില്ല. ഖുർആനിൽ 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും മാത്രമൊന്നുമല്ല, ഖുർആനിൽ ഒരുവിധം എല്ലാ അധ്യായങ്ങളിലും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങളുണ്ട്. ആ വചനങ്ങളൊന്നും അക്കാലഘട്ടത്തിലുള്ളതൊന്നുമല്ല. ഖുർആനിലെ വചനങ്ങളെല്ലാം എല്ലാ കാലഘട്ടത്തിലും പ്രായോഗികമാണ്, തിരുത്തേണ്ടതില്ലാത്തതാണ്, കൃത്യമാണ്, വ്യക്തമാണ്, യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ ഖുർആൻ ഏത് കാലഘട്ടത്തിലും പ്രായോഗികമാണ്. പക്ഷേ അതുകൊണ്ടല്ല ഭീകരതയുണ്ടായിട്ടുള്ളത്. എന്താ പ്രശ്നം? നമുക്ക് പരിശോധിക്കാലോ. സിദ്ദീഖ് സാഹിബ് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ പതിയിരുന്ന് ആക്രമിക്കണമെന്ന് പറയുന്ന, കൊല്ലണമെന്ന് പറയുന്ന ഒരു വചനം ഞാൻ പോതാം. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ അവരെ കൊന്നു കളയണം.
അവരെ പതിയിരുന്ന് അവരെ കൊന്നുകളയണം. അവർ നിങ്ങളെ പുറത്താക്കിയതുപോലെ നിങ്ങൾ അവരെയും പുറത്താക്കണം. ആരെയാണ്? ആരെയാണത്? മക്ക പിന്നെ തീർച്ചയായും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ. ഇതല്ലേ ഭീകരത വളർത്തുന്നത്? തീർച്ചയായും സംശയിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ ഒന്നാമത്തെ വചനം മുതൽക്ക് വായിച്ചു നോക്കിയാൽ ഒരിക്കലും ഈ ഒരു കാര്യം പറയില്ല. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം 191 വചനത്തിന് നേരെ മുമ്പ് ഒരു വചനമുണ്ട്, അത് 190 വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ. നിങ്ങൾ യുദ്ധം ചെയ്യണം, നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി, നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നിട്ട് പറയാണ് വലാ തഅതദു, നിങ്ങൾ ആ യുദ്ധത്തിൽ ഒരിക്കലും അതിര് വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും അതിര് വളഞ്ഞ് പ്രവർത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണത്? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ, ആ അതിര് വിട്ട് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഇസ്ലാം അനുവദിക്കുന്ന കാര്യം, മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് വരുന്നയാളുകളെ, ഇസ്ലാമുമായി യുദ്ധത്തിന് വരുന്നയാളുകളെ, ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കുവാൻ വേണ്ടി യുദ്ധസന്നാഹരായി വരുന്നയാളുകളെ, അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ പോലും, അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ പോലും അതിര് വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. യുദ്ധം പ്രതിരോധമാണ്, അതുകൊണ്ട് തന്നെ അതിര് വിട്ട് സകല സർവസംഹാരിയായി സവരംഗം നശിപ്പിക്കുന്ന ആളുകളായി തീരരുത് മുസ്ലിങ്ങൾ. എന്നിട്ട് അത് പഠിപ്പിച്ചതിന് ശേഷം യുദ്ധത്തിന് വരുന്നവരുമായി യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചതിന് ശേഷം അങ്ങനെ യുദ്ധത്തിന് വരുന്നവരെ വഖ്തിലൂഹും ഹൈസു തഖിഫ്തുമൂഹും, അവരെ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ കൊന്നുകളയണം. യുദ്ധത്തിൽ, യുദ്ധത്തിൽ അവരെ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയണമെന്ന് പറയുന്ന വചനം ലോകത്ത് ഭീകരവാദം ഉണ്ടാക്കുമെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികൾ പട്ടാളക്കാരനാകണമല്ലോ അല്ലേ? പട്ടാളക്കാരോട് ഇന്ത്യയുടെ പട്ടാളം, പാകിസ്ഥാന്റെ പട്ടാളം, ഏത് രാജ്യത്തിന്റെ പട്ടാളമാണെങ്കിലും അവരോട് പറയാനുള്ളത്, അവിടെ പട്ടാള കമാൻഡർ പറയൽ എന്താ? യുദ്ധം നടക്കുമ്പോ ശത്രുവിനെ കണ്ടാൽ ശത്രുവിനെ പിടിക്കണം, എന്നിട്ട് ശത്രുവിനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചോറും കഞ്ഞിയുമെല്ലാം കൊടുത്ത് ശരീരം പുഷ്ടിപ്പെടുത്തി വളരെ നന്നായി അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ഒരു അതിഥിയായി താമസിപ്പിക്കണമെന്നാണോ? തീർച്ചയായുമല്ല. യുദ്ധരംഗമാകുമ്പോ, യുദ്ധത്തിൽ ശത്രു വരുമ്പോ അവരെ കൊല്ലണമെന്നതാണ് യുദ്ധനിയമം. അവിടെ ഇസ്ലാം പഠിപ്പിച്ച യുദ്ധനിയമം, ആ യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴും നിങ്ങൾ അതിര് കവിയരുത്, നാട് തകർക്കുന്ന രൂപത്തിലാകരുത് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങൾ സസ്യലതാദികളെ നശിപ്പിച്ചുകൊണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനം. ആരെങ്കിലും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ ആ യുദ്ധം ചെയ്യാമെന്ന ആളുകളുടെ നാട് തന്നെ കത്തിച്ചും നശിപ്പിച്ച് തകർത്തുകൊണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനം. അവിടെയുള്ള നിങ്ങളുമായി യുദ്ധത്തിന് വരുന്ന ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ചിലപ്പോൾ ചില മതവിശ്വാസികളാകും, അതുകൊണ്ട് ആ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനം. ആ ആരാധനാലയങ്ങളിൽ ആരാധിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളെ, അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന ആരാധന നിമഗ്നമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ, അവരെ കൊന്നൊടുക്കി കൊണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനം. പാവപ്പെട്ട, ഒന്നും ഒട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പിഞ്ചുപൈതങ്ങൾ നിങ്ങളുമായി യുദ്ധത്തിന് വരുന്ന ആളുകളുടെ മക്കളാകും, ആ പിഞ്ചുപൈതങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനം. പിന്നെ